രാജ്യം ആഗ്രഹിക്കുന്ന വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നടത്തിയതെന്ന് ഷാഫി പറമ്പിലമ്പി രാജ്യം ആഗ്രഹിക്കുന്ന നടപടികൾക്കായി പ്രവർത്തിക്കുന്നു പ്രൊറ്റം സ്പീക്കർ വിഷയത്തിൽ ഏകപക്ഷീയ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല നീറ്റ് പരീക്ഷാ ക്രമക്കേട് കൃത്യമായി ഉന്നയിക്കുമെന്നും ഷാഫി മീഡിയ ഒന്നിനോട് പറഞ്ഞു മൂന്നാം മോദി സർക്കാർ അധികാരമയറ്റതിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനം ചേരുകാൻ പോവുകയാണ് വടകരയുടെ സ്വന്തം ഷാഫി പറമ്പിലമ്പി ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ് ആദ്യമായി പാർലമെന്റിൽ എത്തുകയാണ് എന്ന് എത്തുകയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷ അല്ല രാജ്യം ആഗ്രഹിക്കുന്ന വലിയൊരു മുന്നേറ്റമാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നോടേയും നേതൃത്വത്തിൽ ഉണ്ടായത് ഇന്ത്യൻ ജനാധിപത്യമാണ് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയത് അപ്പം ആ ഒരു ശക്തമായ ഒരു ഫോഴ്സ് കേരളത്തിൻ്റെ പ്രതി ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷമായിട്ട് നമ്മൾ പാർലമെന്റിലുണ്ട് അപ്പം രാജ്യം ആഗ്രഹിക്കുന്ന ഇടപെടലുകൾ നടത്തുക അതോടൊപ്പം തന്നെ വടകരയിലെ ജനങ്ങൾ നൽകിയ വലിയ സ്നേഹം വലിയ പിന്തുണ അത് വാക്കിലൊതുക്കാൻ കഴിയാത്ത നന്ദി അവരോടുണ്ട് അപ്പോൾ ആ നാടിനു വേണ്ടിയും ആ ജനതയ്ക്ക് വേണ്ടിയും പരമാവധി കഠിനധ്വാനം നടത്തുക അത് തന്നെയാണ് പ്രതീക്ഷ വടകരയ്ക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ ഉന്നയിക്കാൻ പാർലമെന്റിൽ പ്രത്യേകം ഉന്നയിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് റെയിൽവേ വികസനം ഉൾപ്പെടെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചെയ്യും ഈ ഇപ്പോൾ സ്പീക്കറുമായി ബന്ധപ്പെട്ട് വിവാദം പാർലമെന്റിന് മുമ്പ് തന്നെ ഉയർന്നിരുന്നു ഇപ്പം ഇന്ത്യ സഖ്യം ആ പാനലിൽ നിന്നടക്കം പിന്മാറിയ ആ തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് അല്ല അങ്ങനെ തീരുമാനം എടുക്കാതിരിക്കാൻ കഴിയില്ല ടൈം സ്പീക്കർ താൽക്കാലിക പദവിയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ബി ജെ പിയിലെ ആറ്റിറ്റ്യൂഡ് സ്ഥായിയാണ് ആ ദളിത് വിരുദ്ധത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അംഗീകരിക്കാനുള്ള മടി ഇതൊക്കെ വളരെ പ്രകടമാണ് അപ്പോൾ അത് അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് രാജ്യത്തെ ജനത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് യു പിയിലുൾപ്പെടെ അപ്പം ആ തീരുമാനങ്ങളോട് നീതി പുലർത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ടക്കമുള്ള വിഷയം കേരളത്തിലടക്കം വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ആശങ്കയിൽ തുടരുന്നു അത് കൃത്യമായി ഉന്നയിക്കും ഉന്നയിക്കുമോ എന്നുള്ളൊരു ഇതുണ്ട് ഇന്നും ചർച്ചകളൊന്നും ഇല്ലെങ്കിലും ആ വിഷയം ഉയർത്താനുള്ള ഒരു ശ്രമം കാണുമോ പ്രതിപക്ഷത്തിന് അല്ല വിഷയം വളരെ ലൈവായിട്ട് തന്നെ ഇന്ന് സഭയ്ക്ക് പുറത്തും സമരമുണ്ട് പ്രതിഷേധമുണ്ട് ഇന്ന് പിന്നെ ബാക്കി പ്രസംഗങ്ങൾ സഭയിലില്ല ഇല്ല പക്ഷെ എങ്കിൽ പോലും കാലത്ത് യോഗം ചേരുന്നുണ്ട് പാർലമെന്ററി പാർട്ടി വടകരയിലെ ജനങ്ങൾക്കൊപ്പം പാലക്കാട് ജനങ്ങൾക്ക് എന്തായാലും ഒരു സന്ദേശം അവസാനം നൽകാനുള്ളത് പാർലമെന്റിൽ മുമ്പ് തീർച്ചയായിട്ടും പാലക്കാടുമായിട്ടുള്ള ബന്ധം മറുത്തു മുറിച്ചു മാറ്റാൻ കഴിയില്ല വടകര തന്ന സ്നേഹം വാക്കിലൊതുക്കാനും കഴിയില്ല ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വടകരയിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇഷ്ടം അവർ തന്നിട്ടുണ്ടെന്ന് അപ്പോൾ വടകരയുടെ ജനതക്കും നാടിനും വേണ്ടി കഠിനധ്വാനം ചെയ്യും പാലക്കാടുമായിട്ടുള്ള സ്നേഹബന്ധം തീർച്ചയായിട്ടും അതുപോലെ തുടരും എന്തായാലും വടകരയ്ക്കൊപ്പം പാ പാലക്കാടിലെ ജനങ്ങൾക്കൊപ്പം തുടരുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ മീഡിയ വണ്ണോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും അബ്ദുൽസിനൊപ്പം അരവിന്ദ് മീഡിയ വൺ